സുരാജ് വെഞ്ഞാറമൂടും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന തെക്ക് വടക്ക് എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന് കേരളത്തിൽ ഉടനീളം മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രേം ശങ്കറാണ്. പാലക്കാട് ഒരു ചെറിയ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച തെക്ക് വടക്ക് എന്ന സിനിമ ഒരു കുടിപ്പകയുടെ കഥയാണ് പറയുന്നതെങ്കിലും പ്രേക്ഷകനെ ഒരേ സമയം തന്നെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് തെക്ക് വടക്ക് എന്ന സിനിമ. കെഎസ്ഇബിയിൽ നിന്ന് വിരമിച്ച ഓവർസറായ മാധവനും റൈസ് മില്ല് ഉടമയായ ശങ്കുണ്ണിയും അവിടുത്തെ അറിയപ്പെടുന്ന ഭൂ ഉടമകളാണ്. പാരമ്പര്യമായി പകർന്നു കിട്ടിയ വൈരമാണ് ഇരുവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. മാധവന്റെയും ശങ്കുണ്ണിയുടെ അപ്പന്മാരുടെ കാലത്ത് ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ പറ്റിയുണ്ടായ തർക്കം കോടതിയിൽ എത്തിയിരിക്കുന്നു. ആ കേസിന്റെ വിജയം നേടാനായി മാധവനും ശങ്കുണ്ണിയും സ്ഥിരം കോടതി കയറി ഇറങ്ങിയാണ്. 30 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വൈരാഗ്യമാണ് ഇരുവരെയും ജീവിപ്പിച്ചു നിർത്തുന്നത് എന്ന് പറയാം. ഇവരുടെ ശത്രുത നാട്ടിൽ പാട്ടും സ്ഥലത്തെ പ്രധാന ചർച്ചാ വിഷയമാണ്. സിനിമ പുരോഗമിക്കും തോറും മാധവന്റെയും ശങ്കുണ്ണിയുടെ പിണക്കങ്ങൾ വർദ്ധിക്കുകയാണ്. ഇവരുടെ എതിർദിശയിലേക്കുള്ള പോക്ക് ആ നാടിന് തന്നെ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് തെക്ക് വടക്ക് എന്ന സിനിമ ചർച്ച ചെയ്യുന്നത്. കമ്മട്ടിപ്പാടം, ജയിലർ പോലുള്ള സിനിമകളിൽ ആഴത്തിലുള്ള വേഷം ചെയ്തിട്ടുള്ള വിനായകൻ ഏറെ വ്യത്യസ്തമായ ഒരു വേഷത്തിലാണ് തെക്ക് വടക്കിലെത്തുന്നത്. അഹന്തയുടെ പര്യായമായ റിട്ടയർഡ് കെഎസ്ഇബി ഉദ്യോഗസ്ഥനായ മാധവന്റെ വേഷത്തിൽ പാൻഡും ഷർട്ടും ധരിച്ച് കൊമ്പമീശയും കഷണ്ടിയും കൂളിംഗ് ഗ്ലാസുമുള്ള ഗംഭീര മേക്ക് ഓവറിലാണ് വിനായകൻ എത്തിയത്. മില്ലുടമയായ ശങ്കുണ്ണിയായി സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രകടനം അതിഗംഭീരമാണ്. ഇരുവരും സിനിമയിൽ മത്സരാഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പെർഫോമൻസ് തന്നെയാണ്. സ്ക്രീനിൽ ഇരുവരുടെയും കെമിസ്ട്രി ശ്രദ്ധേയമാണ്. സിനിമയുടെ ആദ്യ പകുതിയിൽ വിനായകനാണ് കൈയടി നേടുന്നതെങ്കിലും ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ ഗംഭീരമാണ്. സോഷ്യൽ മീഡിയ താരങ്ങളായ നിരവധി ചെറുപ്പക്കാർ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് എസ് ഹരീഷാണ്. ഒരു വശത്ത് അഭിമാനം മുറുകെ പിടിച്ച് ജീവിക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു പ്രദേശത്തെ ആകെ ബാധിക്കുമ്പോൾ മറുവശത്ത് ആക്ഷേപഹാസ്യവും നർമ്മത്തിൽ ചലിച്ച നിമിഷങ്ങളും കൊണ്ട് പ്രേക്ഷകനെ കയ്യിലെടുക്കാൻ ഹരീഷിന്റെ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യ സ്വഭാവത്തിന്റെ വൈരുദ്ധ്യവും മൂർച്ചയുള്ള നിരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു നർമ്മ സവാരിയിലേക്കാണ് ചിത്രം പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഷമീർ ഖാനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. പാലക്കാടൻ ഗ്രാമഭംഗികളുടെ പ്രകൃതി ഭംഗി അതിമനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. പാടശേഖരങ്ങളും ഗ്രാമവീഥികളും നിറഞ്ഞ വിശാലമായ ഷൂട്ടുകൾ നായകന്മാരുടെ വൈരാഗ്യത്തിനിടയിലും സിനിമയിൽ ശാന്തമായ പശ്ചാത്തലം നൽകുന്നു. പകയും പോരും നർമ്മവും ഒരേ അളവിൽ ചാലിച്ചെടുത്ത ഒരു മികച്ച രസക്കൂട്ടാണ് തെക്ക് വടക്ക്. മലയാള സിനിമയിലെ അതികായകന്മാർ പോരിന് വെല്ലുവിളിച്ച് കൊമ്പ് കോർക്കുന്നത് കാണികൾക്ക് ആസ്വാദികരമാകും. ഗംഭീരമായ തിരക്കഥയും അതിലും മികച്ച സംവിധാനവും വെല്ലുന്ന പ്രകടനവുമായി താരങ്ങളും ഒന്നിക്കുന്ന ഈ തെക്ക് വടക്ക് പ്രേക്ഷകനെ നിരാശപ്പെടുത്തില്ല, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. വൺ ടൈം വാച്ചുകളാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.